ഹായ് ഫ്രണ്ട്സ് സുഖല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാ ആളുകളും സേഫായിട്ട് ഇരിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ലാത്ത ലിസ്റ്റ് വന്നിട്ടും അർഹരായ ആളുകൾ പേരില്ലാത്ത ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ദിവസം ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിച്ചു അതായത് അർഹരായ ആളുകൾ ലിസ്റ്റിൽ പേരില്ല സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം ഓഗസ്റ്റ് പതിനാലാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിങ്ങൾക്ക് വീട്ടിൽ നിന്നും അപേക്ഷ കൊടുക്കാം ഇനി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്ക് മുഖേനയും അപേക്ഷകൾ സമർപ്പിക്കാം എന്തൊക്കെ രേഖകളാണ് ആവശ്യം ഉള്ളത് എന്ന് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് അനിവാര്യമായിട്ട് ഉള്ളത് ഭൂമി ഉള്ള ആളുകൾക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം ഇത് രണ്ടും സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് ഭൂമിയില്ല ആളുകൾ അവർക്കുള്ള മാനദണ്ഡങ്ങൾ ഒന്നാമതായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്നിന് മുമ്പ് റേഷൻ കാർഡ് കൈപ്പറ്റിയ ആളുകൾ ആ റേഷൻ കാർഡിൽ പേരുള്ള ഒരാൾക്ക് പോലും വീട് സ്വന്തമായിട്ട് വീട് ഉണ്ടാകാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം ഇത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് ബാധകമല്ല അല്ലാത്ത ആളുകൾക്കാണ് ഇത് ബാധകമാവുക ഇനി രണ്ടാമത്തെ മാനദണ്ഡമാണ് കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കൂടാൻ പാടില്ല അടുത്തത് സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് അർഹത ഇല്ല ഇനി അടുത്തതാണ് ഇരുപത്തിയഞ്ച് സ്ഥലം സ്ഥലം മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് സ്ഥലത്തിൽ കൂടാൻ പാടില്ല അതായത് വീടില്ല പക്ഷേ ആ കുടുംബങ്ങളുടെ പേരിൽ ഇരുപത്തിയഞ്ച് സ്ഥലത്തിൽ കൂടാൻ പാടില്ല അടുത്തത് ഉപജീവന മാർഗത്തിനല്ലാതെ സ്വന്തമായിട്ട് നാല് ചക്രവാഹനങ്ങൾ ഉള്ള ആളുകൾ അവർക്കും ഇതിന് അർഹതയില്ല അടുത്തത് ഭാഗം വെപ്പ് നടക്കുമ്പോൾ അതായത് സ്വന്തം പേരിലുള്ള സ്ഥലം ഭാഗം വെപ്പ് നടത്തിയതിൻ്റെ പേരിൽ അവകാശികൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ സ്ഥലമോ വീടോ ഇല്ലാത്ത ആളുകൾക്കും അർഹത ഇല്ല ഇതാണ് ഭൂമി ഉള്ള ആളുകൾക്കുള്ള മാനദണ്ഡങ്ങൾ ഭൂമി ഉണ്ട് പക്ഷെ സ്ഥലം ഇല്ല അങ്ങനെയുള്ള ആളുകൾക്കുള്ള മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ് അടുത്തത് ഭൂമി ഇല്ലാത്ത ആളുകൾ വീടും ഇല്ല ഭൂമിയും ഇല്ല അങ്ങനെയുള്ള ആളുകൾക്കുള്ള മാനദണ്ഡങ്ങൾ ഒന്നാമത്തെ മാനദണ്ഡം റേഷൻ കാർഡിൽ പേരുള്ള ഒരാൾക്ക് പോലും സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാകാൻ പാടില്ല ഇത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ബാധകമല്ല അതേപോലെ തന്നെ റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾക്ക് മൊത്തത്തിൽ മുഴുവനായിട്ട് മൂന്ന് സെൻറ്റിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകാൻ പാടില്ല ഈ മൂന്ന് വിഭാഗം ആളുകൾക്കാണ് ഭൂമി ഇല്ലാത്ത ആളുകൾക്കുള്ള വീടില്ലാത്ത ആളുകൾക്കുള്ള മാനദണ്ഡം ഒന്നാമതായിട്ട് റേഷൻ കാർഡിൽ പേരുള്ള ഒരാൾക്കും ഭൂമിയില്ല രണ്ടാമതായിട്ട് പട്ടികജാതി പട്ടിക വർഗ വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് ബാധകമല്ല മൂന്നാമതായിട്ട് സ്ഥലമുണ്ട് പക്ഷേ കുടുംബാംഗങ്ങളിൽ മൂന്ന് സെൻറ്റിൽ കൂടാൻ പാടില്ല മൊത്തം സ്ഥലം മൂന്ന് സെൻറ്റിൽ കൂടാൻ പാടില്ല ഇത്രയും മാനദണ്ഡങ്ങളാണ് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഉള്ളത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത് എന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ നല്ല ഇൻഫർമേഷൻ വരെ കാണാം ബൈ ഫ്രണ്ട്